guys, welcome back to my YouTube channel. In this video, we will talk about insurance. Welcome to Kichuz Vlogs. അപ്പോ നമുക്ക് ഒരു ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ NFS എന്ന് പറഞ്ഞിട്ട് ഒരു ഓഫീസ് ഉണ്ട്. ആ ഓഫീസിന്റെ ലൊക്കേഷനും കാര്യങ്ങളെല്ലാം ഞാൻ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അവിടെ ചെല്ലണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓഫീസിലേക്ക് ചെന്നാൽ മതി. അവിടെ ചെന്നിട്ട് നിങ്ങൾ സ്റ്റുഡന്റ് ആണ്, അപ്പൊ സ്റ്റുഡൻസിന്റെ ഇൻഷുറൻസ് അപ്ലൈ ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് പറയാം. അപ്പോ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ള നിങ്ങളുടെ സ്റ്റുഡന്റ് കൺഫോർമേഷൻ, അതുപോലെ നിങ്ങളുടെ സ്റ്റുഡന്റ് കാർഡ്, പാസ്പോർട്ട്, റെന്റൽ എഗ്രിമെന്റ്. റെന്റൽ എഗ്രിമെന്റ് എന്ന് പറഞ്ഞാല് നിങ്ങൾ താമസിക്കുന്ന അവിടുത്തെ ഓണർ തരുന്ന കോൺട്രാക്ട്, ഇതാണ് റെന്റൽ എഗ്രിമെന്റ്. ഇത്രയും ഡോക്യുമെന്റ്സിന്റെ ഒറിജിനൽ ആയിട്ടാണ് നിങ്ങൾ അവിടെ ചെല്ലേണ്ടത്. റെന്റൽ എഗ്രിമെന്റിന്റെ സിറോക്സ് കോപ്പി ആണെങ്കിലും പ്രശ്നമില്ല. നിങ്ങൾ ഇത്രയും ആയിട്ട് ചെന്നതിന് ശേഷം അവിടെ ഒരുപാട് കൈൻഡ്സ് ഓഫ് ഇൻഷുറൻസ് ഉണ്ട്. അതായത് നമുക്ക് മന്ത്ലി പേയ്മെന്റ് ചെയ്യുന്ന ഇൻഷുറൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഇയർലി പേയ്മെന്റ് ചെയ്യുന്ന ഇൻഷുറൻസും ഉണ്ട്. അത് നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലത് എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന് ഓരോ ഇൻഷുറൻസ് അനുസരിച്ചിട്ട് നമ്മൾ നാട്ടിലെ ഇൻഷുറൻസിന്റെ പേയ്മെന്റ് ആകുന്നത് പോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഇൻഷുറൻസ് അനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു പേയ്മെന്റിന്റെ മോഡും ചേഞ്ച് ആകും. അപ്പൊ നിങ്ങൾ അവിടെ ചെന്നിട്ട് നിങ്ങൾ ഇത്രയും ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവരൊരു ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് തരും. നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ ഫോം റീഡ് ചെയ്തിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് പേയ്മെന്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി ഈ NFS തന്നെ അവരൊരു ലൊക്കേഷൻ നമുക്ക് തരും, ഒരു പേപ്പറിൽ നമുക്ക് എഴുതി തരും. ആ ഒരു ലൊക്കേഷനിൽ ചെന്നതിന് ശേഷം നമുക്ക് ചെല്ലാൻ കിട്ടും. ചെല്ലാനകത്ത് നമ്മള് അടയ്ക്കേണ്ടത്, അതായത് നമ്മുടെ ബാങ്ക് ത്രൂ തന്നെയാണ് നമ്മൾ ആ ഒരു പേയ്മെന്റ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ ഇപ്പോൾ സാന്റാൻഡർ ബാങ്ക് ആണെങ്കിൽ നമുക്ക് ആ ഒരു സാന്റാൻഡർ ബാങ്കിൽ കൂടി തന്നെ നമുക്ക് പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് NFS തരുന്ന ആ ഒരു ലൊക്കേഷനിൽ ചെന്നതിന് ശേഷം ചെല്ലാൻ കിട്ടുമ്പോൾ ആ ചെല്ലാൻ വെച്ചിട്ട് വേണം നമ്മൾ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഇന്നാണ് നിങ്ങൾ പേയ്മെന്റ് അടക്കുന്നതെങ്കിൽ നാളെ ചെന്നിട്ട്, അതായത് പിറ്റേ ദിവസം ചെന്നിട്ട് സൂസിന്റെ ഓഫീസിൽ, അതായത് ഇസന്റ് US, സൂസിന്റെ ഓഫീസിൽ ചെന്നിട്ട് നിങ്ങൾ പേയ്മെന്റ് ചെയ്തതിന്റെ ഡിക്ലറേഷൻ വാങ്ങിക്കാം. ഇതാണ് ഒരു ഇൻഷുറൻസ് എടുക്കുന്നതിന്റെ ഒരു പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഡിക്ലറേഷൻ കിട്ടിക്കഴിഞ്ഞതിന്റെ, അതായത് ഇന്ന് നിങ്ങൾ പേയ്മെന്റ് അടച്ച് പിറ്റേ ദിവസം നിങ്ങൾ ഡിക്ലറേഷൻ വാങ്ങാൻ വേണ്ടി പോയതിന്റെ പിറ്റേ ദിവസം മുതലാണ് നിങ്ങൾക്ക് ആ ഒരു ഇൻഷുറൻസ് ആക്റ്റീവായി തുടങ്ങുന്നത്. അപ്പോ എന്താണ്, ഇങ്ങനെയാണ് ഒരു ഇൻഷുറൻസ് അപ്ലൈ ചെയ്യുന്നത്. ഇനി എന്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, നമ്മൾ നാട്ടിന്ന്, അതായത് നാട്ടിൽ നിന്ന് നമ്മൾ VFS എംബസിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഓൾറെഡി ഒരു ഇൻഷുറൻസ് നമ്മൾ കാണിക്കുന്നുണ്ട്. ആ ഒരു ഇൻഷുറൻസ് വെച്ചിട്ട് നമുക്ക് ഇവിടെ പോളണ്ടിൽ നമുക്ക് അത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാല്, നമുക്ക് ഒരിക്കലും ആ ഒരു ഇൻഷുറൻസ് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഹോസ്പിറ്റൽസിലൊന്നും നമുക്ക് അത് കൊണ്ടേ കാണിച്ചത് കൊണ്ടിട്ട് യാതൊരു ഉപകാരവും ഇല്ല. നമ്മൾ ഐറ്റിനറി സബ്മിറ്റ് ചെയ്യുന്നത് പോലെ, ഒരു ഡമ്മി ഐറ്റിനറി സബ്മിറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മൾ ആ ഒരു ഇൻഷുറൻസും സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഡമ്മിയുടെ വാല്യൂ മാത്രമേ ആ ഒരു ഇൻഷുറൻസിനുള്ളൂ. അപ്പൊ എല്ലാ സ്റ്റുഡൻസും ഇവിടെ വന്നതിന് ശേഷം നമ്മൾക്ക് ആ ഒരു ഇൻഷുറൻസ് എടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു അസുഖവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് ആവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഡോക്ടറിന്റെ കൺസൾട്ടേഷനും അതുപോലെ തന്നെ മെഡിസിനും ടെസ്റ്റും കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു എമൗണ്ട് ആവും. ഒരു നോർമൽ ഒരു ഡോക്ടറിനെ കാണണമെങ്കിൽ തന്നെ ഇവിടെ ഒരു 250-300 സ്ലോട്ടീസ് വരെയാണ് നമുക്ക് പേയ്മെന്റ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ വന്നതിന് ശേഷം ഒരു സ്റ്റുഡൻസിനെ പറ്റിയ ഒരു ഇൻഷുറൻസ് നിങ്ങൾ എടുത്തു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആ ഒരു കൺസൾട്ടേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ എല്ലാ മാസം ആ ഒരു എമൗണ്ട് കൊടുക്കണം എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് നല്ലതാണ്, നിങ്ങൾക്ക് തന്നെ ഉപകാരപ്പെടുന്നതാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾ എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും, ഞാനൊരു ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്തതിൻ്റെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു.
എനിക്ക് ആക്ച്വലി എന്ന് വെച്ചാൽ എൻ്റെ കമ്പനിയിൽ തന്നെ എനിക്ക് ഇൻഷുറൻസ് കിട്ടുന്നുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ബ്രെഡ് ഫാക്ടറിയിലാണ്. ഞാൻ ഓൾറെഡി എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് 26 എബവ് ആയതുകൊണ്ട് തന്നെ എൻ്റെ കമ്പനിയിൽ നിന്ന് തന്നെ എനിക്ക് ഇൻഷുറൻസ് കിട്ടുന്നുണ്ട്. അതായത് എനിക്ക് സാലറി കിട്ടുമ്പോഴത്തേക്കും ആ ഒരു സാലറിയുടെ അകത്തുനിന്ന് ഇൻഷുറൻസും അതുപോലെ തന്നെ എൻ്റെ ടാക്സും കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു ഇൻഷുറൻസ് വെച്ചിട്ട് ആ ഒരു കമ്പനി ഇൻഷുറൻസ് വെച്ചിട്ട് എനിക്ക് ഫ്രീ ആയിട്ട് ഡോക്ടർ കൺസൾട്ടേഷൻ കിട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് ഒന്നും ചെയ്തില്ല. ഞാൻ അവിടെ ചെന്നിട്ട് എൻ്റെ പെസലും അതുപോലെ തന്നെ എൻ്റെ പാസ്പോർട്ടും അവർക്ക് കാണിച്ച് കൊടുത്താൽ വേണ്ടി മതി. നമ്മൾ ആ ഒരു പെസൽ നമ്പർ വെച്ചിട്ട് പാസ്പോർട്ട് നമ്പർ വെച്ചിട്ട് നമുക്ക് ഇൻഷുറൻസ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ അവർക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് ഡോക്ടറിന്റെ കൺസൾട്ടേഷനും അതുപോലെ നമുക്ക് എന്തെങ്കിലും ടെസ്റ്റും അതായത് യൂറിനും ബ്ലഡും എന്തെങ്കിലും ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതല്ല നമുക്ക് ഇൻഷുറൻസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മളത് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര വലിയൊരു എമൗണ്ട് നമുക്ക് കൊടുക്കേണ്ടി വരും. പിന്നെ 26 എബവ് ഉള്ള മിക്കവർക്കും ഇൻഷുറൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളൊരു മെഡിയിൽ നോക്കുകയാണെങ്കിൽ തന്നെ മെഡിയിൽ 26 എബവ് ആയവർക്കും 26 ബിലോ ആയവർക്കും ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ചില കമ്പനീസ് ഏജ് നോക്കാതെ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നവരുണ്ട്. ചിലവർ ഈ 26 എബവ് ആയവർക്കാണ് ആ ഒരു ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ 26 ബിലോ ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ ഉടനെ എടുത്തു വെക്കാം. കാരണം ഇപ്പോൾ എൻ്റെ ഒരു റൂംമേറ്റിന് പെട്ടെന്ന് അസുഖം വന്നപ്പോൾ അവന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ കുറേ ഇതിൻ്റെ എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്നൊന്നും ചെന്നിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം പോയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് അതിൻ്റെ എമൗണ്ട് അടച്ച് അതിന് ശേഷമേ നമുക്ക് ആ ഒരു ഇൻഷുറൻസ് കൈ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇൻഷുറൻസ് കിട്ടുന്ന കാര്യം നമ്മളൊരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ ചെയ്യുന്നെങ്കിൽ നമുക്ക് ഫീസ് കൊടുക്കണം. ഇപ്പം ഇന്ന് ചെന്ന് നമ്മളൊരു കൺസൾട്ടേഷൻ ചെയ്യുവാണെങ്കിൽ ഒരു 250 കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും നാളെ പോയിട്ട് കൺസൾട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നാളെയും നമ്മൾ 250 കൊടുക്കേണ്ടി വരും. അപ്പം അതിൽ നല്ലത് നിങ്ങൾ ആ ഒരു ഇൻഷുറൻസ് എടുക്കാം. ഇപ്പം മന്ത്ലി ഇൻഷുറൻസ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ എല്ലാ മാസവും ആ ഒരു ടൈം ആകുമ്പോൾ തന്നെ നിങ്ങൾ ആ ഒരു ഇൻഷുറൻസ് അടച്ചു പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ നാട്ടിലെല്ലാം നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ. പിന്നെ ഇവിടെ ഡെന്റിസ്റ്റ് അതുപോലെ തന്നെ ഐ സ്പെഷ്യലിസ്റ്റിനൊക്കെ ഭയങ്കര എമൗണ്ട് ആണ്. അപ്പോൾ ഫുൾ ബോഡി ആയിട്ട് ചെയ്യുന്ന ഇൻഷുറൻസ് ഉണ്ട് എന്നാണ് ഞാൻ എനിക്ക് അറിയാൻ വേണ്ടി പറ്റിയത്. അപ്പോൾ നിങ്ങൾ ആ ഒരു NFSC ചെന്നിട്ട് അവരോട് അന്വേഷിക്കുക. അന്വേഷിക്കുമ്പോൾ അവർ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. കാരണം ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഇൻഷുറൻസിനെ പറ്റിയിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഷുറൻസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ പോളിസിനെ പറ്റിയിട്ടോ എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ID കൊടുക്കാം. നിങ്ങൾക്ക് അതിലേക്ക് ടെക്സ്റ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. യൂട്യൂബിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞുതരാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഡയറക്റ്റ് മെസ്സേജ് അടക്കുവാണെങ്കിൽ എനിക്കറിയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ്. എനിക്ക് മെസ്സേജ് അടക്കുന്ന പരമാവധി മിക്ക സ്റ്റുഡൻസിനും ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. സോ ഇതുപോലത്തെ കുറേ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ദിസ് ഇസ് സൈനിങ് ഓഫ് ഗ്രീഷ്മ സുജിത്. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.